മഹാരാഷ്ട്ര സർക്കാർ അധീനതയിലുള്ള വൈദ്യുതി വിതരണ ശൃംഖല സ്വകാര്യ കമ്പനികൾക്ക് വിട്ടുകൊടുക്കരുതെന്ന ആവശ്യവുമായി ഇലക്ട്രിസിറ്റി ജീവനക്കാരുടെ യൂണിയനുകൾ പ്രഖ്യാപിച്ച മൂന്ന് ദിവസത്തെ പണിമുടക്ക് പിൻവലിച്ചു സ്വകാര്യവൽക്കരണം നടത്തില്ലെന്ന് സർക്കാർ ഉറപ്പു നൽകിയെ തുടർന്നാണ് സമരം പിൻവലിച്ചത് ഇതോടെ മഹാരാഷ്ട്രയിലെ വൈദ്യുതി വിതരണ ശൃംഖല ഏറ്റെടുക്കാനുള്ള അദാനി ഗ്രൂപ്പിന്റെ നീക്കമാണ് പാളിയത് മഹാരാഷ്ട്ര സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ മൂന്ന് കമ്പനികളിലെ എൺപത്തിയാറായിരം ജീവനക്കാരും കരാർ തൊഴിലാളികളുമാണ് മണിക്കൂർ പണിമുടക്ക് ആരംഭിച്ചത് സംസ്ഥാന സർക്കാരിന്റെ ഇടപെടലിനെ തുടർന്ന് പ്രക്ഷോഭം അവസാനിപ്പിച്ചതായി യൂണിയൻ നേതാക്കൾ അറിയിച്ചു ഇതോടെ മഹാരാഷ്ട്ര സർക്കാർ അധീനതയിലുള്ള വൈദ്യുതി വിതരണ സംഘം ഏറ്റെടുക്കാനുള്ള അദാനി ഗ്രൂപ്പിന്റെ നീക്കമാണ് പാളിയത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വൈദ്യുതി തടസ്സം നേരിടുന്ന റിപ്പോർട്ടുകൾക്കിടയിൽ ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് മുപ്പത്തിരണ്ട് യൂണിയൻ നേതാക്കളുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് ഉപയോക്താക്കൾക്ക് അനുകൂലമായ തീരുമാനം കൈക്കൊണ്ടത് വൈദ്യുതി വിതരണം സ്വകാര്യ കമ്പനികൾക്ക് തീരെഴുതാനുള്ള നീക്കത്തിൽ നിന്ന് മഹാരാഷ്ട്ര സർക്കാർ പിന്തിരിയണമെന്നാവശ്യപ്പെട്ട് സിപിഐഎം രാജ്യസഭാ കക്ഷി നേതാവ് എളമരങ്കരിയും മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡയ്ക്ക് കത്ത് നൽകിയിരുന്നു സർക്കാർ അധീനതയിലുള്ള വിതരണ ശൃംഖല സ്വകാര്യ കമ്പനികൾക്ക് വിട്ടുകൊടുക്കുന്നതോടെ സാധാരണക്കാർക്ക് കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി ലഭിക്കാതാകുമെന്നാണ് കത്തിൽ ചൂണ്ടിക്കാട്ടിയത് പണിമുടക്കിന് പിന്തുണ നൽകി സിഐടിയും രംഗത്തെത്തിയിരുന്നു